അടിയന്തര സാഹചര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ ആർ എസ് പിയുടെ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ മിനീഷ് കുമാർ നൽകും. മിനീഷ്, ഇത്തരം അപശബ്ദങ്ങൾ ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു പാർട്ടിയെ തുടങ്ങിയ പല ഘടകങ്ങളാണോ ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്? പ്രജീഷ്, അടിയന്തര പ്രാധാന്യത്തോടെയുള്ള രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ആർ എസ് പിയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇപ്പോൾ ഉച്ചയൂണിന് പിരിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം 2 മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് തുടരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ രണ്ട് പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് ഏറ്റ കനത്ത ഒരു തിരിച്ചടി. അത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നുള്ള ശക്തമായ ഗൂഢമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. പല ആർ എസ് പിക്ക് വിജയസാധ്യതയുള്ള തലങ്ങളിൽ പോലും റിബലുകളെ നിർത്തുകയും അതുപോലെ തന്നെ ബി ജെ പിക്ക് വോട്ട് മറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. ഇത് യു ഡി എഫിൻ്റെ ഈ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ആർ എസ് പിക്ക് ഇത്തരത്തിലൊരു അവഗണന നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ശക്തമായ നിലപാടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതികരിച്ചു കണ്ടത്. എൻ കെ പ്രേമചന്ദ്രൻ എം പി, അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അടക്കമുള്ളവർ വളരെ ശക്തമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു. യൂത്ത് വിഭാഗം ആർ ഒ എഫ് ശക്തമായ പ്രതിഷേധവുമായി വന്നു. യു ഡി എഫ് വിടുന്നത് കാര്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് യൂത്ത് വിഭാഗം, യുവജന വിഭാഗം മുന്നോട്ട് വെച്ചത്. മറ്റൊരു പ്രധാന കാരണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അവിടെ ഒഴിവ് വന്ന ഒരു അംഗത്തെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് പരിഗണിക്കണമെന്ന് രേഖാമൂലം തന്നെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ യു ഡി എഫിനെ തന്നെ നേരിട്ട് അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ യാതൊരു പരിഗണനയും ലഭിച്ചില്ല എന്നുള്ളത് ആർ എസ് പിയുടെ നേതൃത്വത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു അംഗം എന്നുള്ളത് സ്വാഭാവികമായി ആർ എസ് പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി ആർ എസ് പിയോട് ഒരു കൂടിയാലോചന പോലും നടത്താതെയാണ് കോൺഗ്രസിന് ഏകപക്ഷീയമായൊരു തീരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗത്തെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇത് ആർ എസ് പിയുടെ നേതാക്കളെ അങ്ങേയറ്റം തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധവും പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ടി ജെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ, അതുപോലെ എൻ കെ പ്രേമചന്ദ്രൻ എം പി, ശുഭ ബേബിജോൺ എം എൽ എ, കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ള 11 പേർ ഇപ്പോൾ ഈ അടിയന്തര സെക്രട്ടേറിയറ്റിൽ ചേർന്നിട്ടുണ്ട്. ഉച്ചയൂണിനായി 1 മണിക്ക് പിരിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എടുത്ത ഒരു തീരുമാനം, ഒരു ശക്തമായ പ്രതിഷേധം രേഖാമൂലം അറിയിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടറിയിലേക്ക് തിരിച്ചിരിക്കുന്നു. ആ സംഘത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി, അതുപോലെ തന്നെ ശുഭു ബേബിജോൺ, മറ്റൊരാൾ സംസ്ഥാന സെക്രട്ടറി എ ഐ എസ് ഉൾപ്പെടെയുള്ള 3 സംഘമാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്താൻ തന്നെയാണ് ആർ എസ് പിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നു വരുന്ന വികാരം.